പതിനാറ് വർഷം പിന്നിട്ട ഒരു അണക്കെട്ട് തീർച്ചയായിട്ടും അതിന്റെ ആയുസ് പിന്നിട്ടിട്ടുണ്ട് എന്ന് തർക്കമില്ല. നമുക്കറിയാം 50 വർഷമാണ് അതിന്റെ ആയുസ് അത് ഉണ്ടാക്കിയ ആളുകൾ പ്രവേശിച്ചത്. അപ്പൊ അത് 116 വർഷമായി, ഇരട്ടിയിലധികമായി. അതുകൊണ്ട് അത് നശിക്കും എന്നുള്ള കാര്യത്തിൽ അതിന്റെ അത് എന്ന് നശിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് തർക്കമുള്ളൂ. അത് ഇന്നാണോ അത് നാളെയാണോ അത് മറ്റന്നാളാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. എന്തായാലും അത് നശിച്ചാൽ ആ അണക്കെട്ട് നശിച്ചാൽ ഈ രാജ്യത്തെ 35 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പോ നിയമവിദഗ്ധരായിട്ടുള്ള ആളുകള് ഇപ്പൊ കോടതികളിൽ നിയമവിദഗ്ധരാണ് ഈ കാര്യങ്ങള് വാദിച്ച് കോടതിയെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്നത്. 142 അടി വരെ കുഴപ്പമില്ല എന്ന് കോടതിയെ കൊണ്ട് പറഞ്ഞ നിയമവിദഗ്ധരാണ്. നേരെ മറിച്ച് ഈ അണക്കെട്ടിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ച് പഠിച്ച് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലല്ല ആ വിധി വന്നത്. എനിക്ക് വ്യക്തിപരമായ കോടതികളുടെ ചില അഭിപ്രായ പ്രകടനങ്ങളെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളാണ്. പക്ഷെ ഒരുപക്ഷെ അത് നമ്മൾ തുറന്നു പറഞ്ഞാൽ കോടതി അലക്ഷ്യമാകും. കോടതികളും പല കോടതികളും ചില വിധികളും പ്രഖ്യാപിക്കുന്നത് അത് വേണ്ടത്ര പഠിച്ചിട്ടാണോ എന്നുള്ളത്, അത് ആ കാര്യത്തെ കുറിച്ച് കൂലങ്കുക്ഷമായിട്ടുള്ള നിഗമനങ്ങൾ നടത്തിയിട്ടാണോ പഠനങ്ങൾ നടത്തിയിട്ടാണോ എന്നുള്ളത് സംശയാസ്പദമാണ്. അതുപോലെയുള്ള ഒരു വിധിയാണ് ഈ 136 അടി 142 അടി വരെ വെള്ളം ഈ മുല്ലപ്പെരിയാർ ഡാമിൽ സംഭരിക്കാമെന്നുള്ള വിധി എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. തീർച്ചയായിട്ടും ആ അണക്കെട്ടിന്റെ പഴക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഒരു കാരണവശി ആരോഗ്യ 142 അടി വെള്ളം അതിന് സംഭരിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഒന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളത് നമുക്ക് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകും. നമുക്കറിയാം ഈ അണക്കെട്ട് ഇന്ന് അണക്കെട്ടിന്റെ പ്രശ്നം ഇന്ന് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റാനുള്ള തീവ്രമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാടും കേരളവും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. തമിഴ്നാടും കേരളവും ഈ ഭാരതം എന്ന മഹാരാജ്യത്തിലെ 2 സ്റ്റേറ്റുകളാണ്, സഹോദര സ്റ്റേറ്റുകളാണ്. ഒരിക്കലും അത് ആ രീതിയിൽ അതിനെ കാണേണ്ട കാര്യമില്ല. തമിഴനും മലയാളിയും എന്നുള്ള വേർതിരിവ് ഈ അണക്കെട്ടിന്റെ കാര്യത്തിൽ വേണ്ട. ദേശീയമായ കാഴ്ചപ്പാടോടുകൂടി മാത്രമാണ് നമ്മൾ ഈ അണക്കെട്ടിനെ കാണുന്നത്. അതുപോലെ രാജ്യത്തിന്റെ അകത്തുള്ള പ്രധാന പ്രശ്നങ്ങളെ മുഴുവൻ നമ്മൾ ആ രീതിയിലെ കാണാവൂ. മലയാളിയുടെ ജീവൻ തമിഴിന്റെ ജീവൻ എന്നുള്ള രീതിയിൽ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. എല്ലാവരും ഭാരതീയരാണ്. അപ്പോൾ തമിഴ്നാട്ടിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ഒരു തമിഴ് വികാരം ഇളക്കി വിട്ടുകൊണ്ട് അതിൽ ഈ അണക്കെട്ട് മറ്റൊന്ന് നിർമ്മിച്ചാൽ അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടും, അവർക്ക് വേണ്ടത്ര വെള്ളം കിട്ടില്ല എന്നുള്ള രീതിയിൽ ആ തമിഴ്നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ടുബാങ്കുകളായിട്ട് നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളും ഇത് തന്നെയാണ് ശ്രമിക്കുന്നത്. നമ്മളത് സമ്മതിക്കേണ്ടി വരും തീർച്ചയായിട്ടും. നേരെ മറിച്ച് കേന്ദ്രം അതിലിടപെട്ടുകൊണ്ട് ഇത് ഒരു സമവായത്തിന്റെ രീതിയിൽ പണ്ട് ഞാനൊരു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനാണ്. ഞങ്ങളുടെ നേതാവായിട്ടുള്ള വാജ്പേയി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ കാവേരി നദീജല പ്രശ്നം എങ്ങനെ പരിഹരിച്ചോ അതേ രീതിയിൽ 2 സംസ്ഥാനങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനും തമിഴ്നാടിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളം അതേ രീതിയിൽ അവർക്ക് കൊടുക്കണം, തീർച്ചയായിട്ടും അത് കൊടുക്കണം. നമ്മൾ കേരളീയരുടെ നദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ കൃഷി ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, നമ്മുടെ രാജ്യത്ത് മറ്റു ഭാഗങ്ങളിൽ കിട്ടുന്നില്ലേ. അപ്പോൾ അത് കേരളത്തിലെ നദിയാണ്, തമിഴ്നാട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതൊന്നും ശരിയല്ല. അവർക്ക് കൊടുക്കണം, അവർക്ക് കൊടുക്കാവുന്ന അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ജലം അവർക്ക് തുടർന്നും ലഭിക്കുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ജീവന് ആശങ്ക ഉണ്ടാവരുത്, കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കപ്പെടണം ആ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും കൂടി ഈ ഡാം പുനർനിർമ്മിക്കണം എന്ന്